2019 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും ചെലവേറിയത്. 2016 അമേരിക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കും ഇത്തവണ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2017-18 കാലഘട്ടത്തിൽ വിവിധ ദേശീയ പാർട്ടികൾക്ക് വേണ്ടി കോർപ്പറേറ്റ് ശൃംഖല ചെലവാക്കിയത് 422 കോടി രൂപയാണ്. അതേ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് ആകെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക സംഭാവനകളുടെ 89.82% ഇതിൽ തന്നെ 400 കോടി BJP 19 കോടി കോൺഗ്രസുമാണ് സ്വീകരിച്ചത്. കണക്കുകളിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരതി എന്റർപ്രൈസസിന്റെ കീഴിലുള്ള പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് സ്ഥാപനമാണ് 154 കോടി രൂപ BJP നൽകിയിരിക്കുന്നത്. അടുത്തിടെ 2 ധനകാര്യ നിയമ ഭേദഗതികൾ സർക്കാർ നടത്തി. കോർപ്പറേറ്റ് ലാഭത്തിന്റെ 7.5% മാത്രമേ സംഭാവനകൾക്കായി വിനിയോഗിക്കാവൂ എന്ന ചട്ടം എടുത്തു കളഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്ന കാര്യവും ഇപ്പോൾ അപ്രസക്തമാണ്. 2017-18 കാലഘട്ടങ്ങളിൽ ആകെ പാർട്ടികൾ വാങ്ങിയ സംഭാവനകളുടെ 10% മാത്രമാണ് വ്യക്തികൾ നൽകിയിട്ടുള്ളത്. 2772 പേരോളം ചേർന്ന് വെറും 47 കോടി മാത്രമാണ് സംഭാവന ചെയ്തിട്ടുള്ളതെന്ന് ADR റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ബാക്കി തുക കോർപ്പറേറ്റ് പണമാണ്. സംഭാവനകൾ സ്വീകരിക്കുന്നതിന്റെ പരിധി കുറയ്ക്കുന്ന നടപടി മാത്രം തെരഞ്ഞെടുപ്പ് സമയത്തെ കള്ളപ്പണം ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 2017 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വീകരിക്കാവുന്ന സംഭാവനകൾക്ക് പരിധി കുറച്ചു. ഒരു വ്യക്തിയിൽ നിന്ന് 2000 രൂപ മാത്രമേ പണമായി വാങ്ങാൻ സാധിക്കൂ. അജ്ഞാത സംഭാവനകൾ 20,000 രൂപ എന്നതിൽ നിന്ന് 2000 കുറച്ചുകൊണ്ടുള്ളതായിരുന്നു ഇത്. എന്നാൽ പല പേരുകളിലായി ഇത് നൽകാവുന്ന സാഹചര്യം ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ബിസിനസ് ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റാണ് ഏറ്റവും അധികം പണം സംഭാവന ചെയ്യുന്നത്. 2013 ഇലക്ട്രൽ ട്രസ്റ്റുകൾ രൂപവത്കരിച്ചത്. തെരഞ്ഞെടുപ്പ് സംഭാവനകളുടെ ക്രയവിക്രയം സുതാര്യമാക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണിത്. ബാങ്ക് അനുബന്ധ മാർഗങ്ങളിലൂടെ മാത്രമേ പണം സ്വീകരിക്കാവൂ എന്നാണ് ചട്ടം. ഇലക്ട്രൽ ബോണ്ടുകളാണ് ഏറ്റവും പുതിയ രീതി. 2017 ബജറ്റിലാണ് അരുൺ ജെയ്റ്റ്ലി ഇലക്ട്രൽ ബോണ്ട് സംവിധാനം പ്രഖ്യാപിച്ചത്. 100 രൂപ മുതൽ 1 കോടി വരെയുള്ള ബോണ്ടുകൾ SBI തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. സംഭാവന നൽകുന്ന ആളുകളുടെ വിവരങ്ങൾ അതീവ രഹസ്യമായിരിക്കും. വിവരാവകാശ നിയമപ്രകാരം പോലും അത് ലഭ്യമല്ല. എന്നാൽ സംഭാവനയുടെ ഉറവിടം ഓരോ പാർട്ടികൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. March 2018 വരെയുള്ള കണക്ക് പ്രകാരം ആകെയുള്ള 228 കോടി രൂപയുടെ ബോണ്ടുകളിൽ 210 കോടിയും ലഭിച്ചിരിക്കുന്നത് BJP. ADR റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ രാഷ്ട്രീയ പാർട്ടി BJP. 2016 നിന്ന് 2017 എത്തിയപ്പോൾ കോൺഗ്രസിന്റെ വരുമാനം 14% കുറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. BJP, കോൺഗ്രസ്, NCP, CPM, BSP, തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ആകെ വരുമാനം 1559 കോടിയും ചെലവ് 1228 കോടിയുമാണ്. ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് 50 മുതൽ 70 ലക്ഷം രൂപ വരെ മാത്രമേ തെരഞ്ഞെടുപ്പിനായി ചെലവാക്കാൻ കഴിയൂ. മണ്ഡലങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചാണ് ഈ തുകയിൽ ഏറ്റക്കുറച്ചിലുകൾ വരിക. എന്നാൽ ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സ്ഥാനാർത്ഥി ചെലവാക്കുന്നത് ഏകദേശം 10 കോടി രൂപയോളമാണെന്നാണ് യാഥാർത്ഥ്യം. അധിക ചെലവിന്റെ പേരിൽ രാജ്യത്ത് ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല എന്നതാണ് സത്യം. നിയമസഭാ സ്ഥാനാർത്ഥിക്ക് 2 മുതൽ 2.8 ലക്ഷം രൂപ വരെയാണ് നിയമാനുസൃതം ചെലവാക്കാൻ സാധിക്കുക. കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 ദേശീയ പാർട്ടികളും 16 പ്രാദേശിക പാർട്ടികളും സമാഹരിച്ചത് 1,503.21 കോടി രൂപയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി 494.36 കോടി ചെലവഴിച്ചു. ഇതിൽ തന്നെ 56% പ്രചരണങ്ങൾക്കും 21% വിവിധ യാത്രകൾക്കുമായാണ് വിനിയോഗിച്ചത്. അതായത് ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ ചെലവാക്കുന്ന പണം കണക്കുകൾക്കും വളരെ മുകളിലാണ്. ഇത് അതിരുകടക്കുന്നത് ജനാധിപത്യം കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുന്നതിന് തുല്യമാണെന്ന് പറയാതെ വയ്യ.